സ്വിറ്റ്സർലൻഡിൽ ഒരു സ്റ്റുഡൻ്റായിട്ട് ഇങ്ങോട്ട് വന്നാൽ ഒരാഴ്ച ജീവിക്കുന്നതിന് എത്ര രൂപ ചെലവ് വരുമെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമ്മളിപ്പോൾ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് കൂടി നമുക്ക് റെൻറ്റിന് എടുത്താണെങ്കിലും താമസിക്കാം. ഒരു സ്റ്റുഡൻറ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ എങ്ങനെയാണ് സാധാരണ രീതിയിൽ താമസിക്കുന്നത്? ഒന്നെങ്കിൽ അവർ വീടെടുത്ത് താമസിക്കും അല്ലേ, രണ്ടോ മൂന്നോ പേര് കൂടി ഒരു വീടെടുക്കാം, ഇല്ലെങ്കിൽ ഒരു പേയിങ് ഗസ്റ്റ് ആയിട്ട് ആരുടെയെങ്കിലും പരിചയക്കാരുടെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയോ ആരുടെയെങ്കിലും കൂടുതൽ ഒരു പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കാം. ഒരു വീടെടുക്കുന്നതിന് ഡെഫിനറ്റ്ലി ഇവിടെ ഏറ്റവും കുറഞ്ഞ റെൻറ്റ് ഒരു ത്രീ ബെഡ്റൂം ഹൗസിന് വരുന്നത് എത്രയാണ്? ഏകദേശം ഒരു $500 മുകളിലാണ്, അതിൽ താഴെ ഒരു ഇതും കിട്ടത്തില്ല. ഓക്കെ, പെർ വീക്ക് ആണ് കേട്ടോ. $500 എന്ന് പറഞ്ഞാൽ 25,000 രൂപയായി ഇന്ത്യൻ മണി. അതുപോലെ നമ്മൾ ഒരു പേയിങ് ഗസ്റ്റ് ആയിട്ട് ഒരു വീട്ടിലെ ഒരു ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെയോ അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ നമ്മൾ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കും, ഒരു ഒരു റൂം നമുക്ക് തരും, ഒപ്പം ഷെയർഡ് കിച്ചൺ ആയിട്ട് സ്റ്റുഡൻസ് കൂടുതലും അങ്ങനെയൊക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് എത്രയാണ് വരുന്നത്? അവർക്ക് ഏകദേശം $200, ഏകദേശം $150-$200 എന്തായാലും ഡെഫിനറ്റ്ലി വരും. അപ്പോൾ ഒരാഴ്ചയിൽ 10,000 രൂപ ഇന്ത്യൻ മണി വരും. ഓക്കെ, അതും വരുന്ന ഒരു എക്സ്പെൻസ് ആണ് എന്ന രീതിയിൽ ഇതിന്റെ ഒപ്പം നമുക്ക് വരുന്ന സാധാരണ ഒരു പേയിങ് ഗസ്റ്റ് ആയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ വീട്ടുകാർ തന്നെ സാധാരണ നമുക്ക് ഇത് കറണ്ട് കൊടുക്കാറുണ്ട്, അതുപോലെ ഇന്റർനെറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് അഡീഷണൽ ചാർജസ് ഒന്നും വരുന്നില്ല. ആ സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു വീട് എടുക്കുന്നതെങ്കിൽ പെർ വീക്ക് 500 മുകളിലാണ്, 500-600 പെർ വീക്ക് നമുക്ക് ഇത് വരും. അതിൻ്റെ അതിൻ്റെ ഫസ്റ്റ് ടൈം കൊടുക്കുന്ന നമ്മുടെ ഡെപ്പോസിറ്റ് വരും, പ്ലസ് എന്തൊക്കെയാണ് വരുന്നത്, നമ്മുടെ കറണ്ട് ചാർജ് ഏകദേശം ഒരു $300 കറണ്ടും അതുപോലെ ഇന്റർനെറ്റും ആയിട്ട് വരും. ഇതും കൂടി നമ്മൾ ഷെയർ ചെയ്ത് അടക്കേണ്ടി വരും. അതുപോലെ നമ്മളിവിടെ താമസം തുടങ്ങി മിക്കവാറും കോളേജിൻ്റെ ഒക്കെ അടുത്ത് ആയിരിക്കണം ഈ വീട്, ഇല്ലെങ്കിൽ അകലെ ആയിരിക്കാം. അകലെയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് സാധാരണ പോലെ ഒരു കോമൺ ട്രാൻസ്പോർട്ട് ഇവിടെ ഇല്ല, അങ്ങനെ ഒരു സിസ്റ്റം വളരെ കുറവാണ്. ഓക്ലൻഡ് ഹാമിൽട്ടണിൽ തന്നെ ഉണ്ടെങ്കിലും നമ്മുടെ ക്ലാസിൻ്റെ സൗകര്യം, നമ്മുടെ ഒരു പാർട്ട് ടൈം ജോബിൻ്റെ ഒക്കെ സൗകര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്തായാലും ഒരു ചെറിയൊരു കാറ് മേടിക്കേണ്ടി വരും. ഒരു 5,000 മുകളിൽ, ഏറ്റവും കുറഞ്ഞ ഒരു 5,000 കൊടുക്കേണ്ടി വരും. ഏകദേശം 5,000 എന്ന് പറയുമ്പോൾ 2.5 ലക്ഷം രൂപ ഇന്ത്യൻ മണി കൊടുക്കേണ്ടി വരും. അതും നമ്മൾ ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതിന് വരുന്ന ഇൻഷുറൻസ് നമ്മൾ ചെയ്യേണ്ടി വരും, ഒപ്പം അതിനൊരു ഫ്യൂവല് നമ്മൾ പെട്രോൾ അടിക്കേണ്ടി വരും. ഇവിടുത്തെ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പെർ ലിറ്ററിന് $2.5 ആണ്. ഓക്കെ, അപ്പോൾ അതും നമുക്ക് കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും. ഒപ്പം നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ടുള്ള ചിലവുകൾ വരുന്നുണ്ട്. നമ്മുടെ ഫുഡ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ പെർ വീക്ക് എന്തായാലും $100 നമുക്ക് വേണം ഒരാൾ തന്നെ താമസിക്കുന്നതിന്. അപ്പോൾ 100+ നമ്മുടെ ഈ വണ്ടിയുടെ ചാർജസ്, ട്രാവലിംഗ് ചാർജസ് എല്ലാം കൂടിയിട്ട് എന്താണെങ്കിലും നമുക്കൊരു 200 മുതൽ 350 ന്യൂസിലൻഡ് ഡോളർ നമുക്ക് ഇല്ലാതെ ന്യൂസിലൻഡിൽ ജീവിക്കാൻ പറ്റത്തില്ല സ്റ്റുഡൻസിന്. ആർക്കാണെങ്കിലും, വലിയ ആൾക്കാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും, അതാണ് ഇപ്പം ഇവിടെ വരുന്ന മിനിമം ചെലവുകൾ, മിനിമം എക്സ്പെൻസ് എന്ന് പറയുന്നത് അതാണ്. ഇനി അടുത്തത് എന്താ വരുന്നത്? അടുത്ത നമ്മുടെ പ്രോബ്ലം എന്താണ്? നമുക്ക് എന്താണ് കിട്ടേണ്ടത്? നമുക്ക് ഇവിടെ നിന്ന് ഇൻകം കിട്ടുമോ, എത്ര കിട്ടുമെന്ന് അറിയണം അല്ലേ. എത്രയാണ് നമുക്ക് ഇവിടെ ഏൺ ചെയ്യാൻ പറ്റുന്ന മണി? ഇവിടെ ഒരു സ്റ്റുഡൻസിന് പെർ വീക്ക് ഇവിടെ അലോട്ടഡ് ടൈം എന്ന് പറയുന്നത് 20 hours ആണ്. അതൊരു പാർട്ട് ടൈം ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഫുൾ ടൈം ആകുമ്പോഴാണ് 40 hours ആണ്. ഓക്കെ, അപ്പോൾ 5 ദിവസമുണ്ട്, സാധാരണ സാറ്റർഡേ സൺഡേ വീക്കെൻഡ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ കൂട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുന്ന 20 hours ആണ് പെർ വീക്ക്. അപ്പോൾ 5 ദിവസമുണ്ട്, 4 മണിക്കൂർ വെച്ച് നമ്മൾ ജോലി ആയി 5×4=20. ഓക്കെ, അങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 4 nights ആണ് ഇവിടെ സാലറി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒരു ആഴ്ചയിൽ 20 മണിക്കൂർ ജോലി ചെയ്യുവാണെങ്കിൽ, 5 ദിവസം ജോലി ചെയ്യുവാണെങ്കിൽ, ഇവിടുത്തെ മിനിമം പേ എന്ന് പറയുന്നത് 23.15 ആണ്. ഓക്കെ, പെർ അവർ കിട്ടുന്നത്. ആ പെർ അവറിൽ നിന്ന് ടാക്സ് പോകുന്നുണ്ട്, 13% ടാക്സ് പോകുന്നുണ്ട്. ഏകദേശം നമുക്ക് അതിന് താഴെയിട്ട് പിടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഒരാഴ്ച ജോലി ചെയ്യുവാണെങ്കിൽ ഒരു $350 മുതൽ $400 വരെയാണ് നമുക്ക് മാക്സിമം കിട്ടത്തുള്ളൂ. അപ്പോൾ $350 ആഴ്ചയിൽ കിട്ടുവാണെങ്കിൽ അങ്ങനെ 4 ആഴ്ച, ഒരു മാസം നമുക്ക് അങ്ങനെ കിട്ടുന്നത് ഏകദേശം ഒരു 1,500 ന്യൂസിലൻഡ് ഡോളറാണ്. $1,500 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണി 75,000 രൂപയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ റെൻ്റ് പ്ലസ് നമ്മുടെ ഫുഡ് എക്സ്പെൻസ്, നമ്മുടെ ട്രാവലിംഗ് കോസ്റ്റ്, ഇനി കോളേജിൽ അത് ഇതെല്ലാം കൂടിയിട്ടും മാക്സിമം നമുക്ക് ഇവിടെ എക്സ്പെൻസ് എന്താണെങ്കിലും ഏറ്റവും മിനിമം വരുന്നത് $350 ആണ്. നമുക്ക് ആഴ്ചയിൽ മാക്സിമം കിട്ടുന്നത് $350 അല്ലെങ്കിൽ $450 ആണ്. അപ്പോൾ ഏകദേശം അതിൻ്റെ ഇൻകം എക്സ്പെൻസും ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇൻകം എക്സ്പെൻസൊക്കെ നമുക്ക് മീറ്റ് ചെയ്ത് പോകുമ്പോൾ ഇൻകം കിട്ടുന്നുണ്ട്, എക്സ്പെൻസ് വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ തന്നെയാണെങ്കിലും നമുക്ക് ഇവിടെ ഓരോ ഹോളിഡേയ്സിലും ജോലി ചെയ്യാം, ഒപ്പം നമുക്ക് സമ്മർ ഹോളിഡേയ്സിൽ ജോലി ചെയ്യാം. ഒരു ജാനുവരി മുതൽ ഫെബ്രുവരി പകുതി വരെ ഇവിടെ സമ്മർ ഹോളിഡേയ്സ് ഉണ്ട് ഇയർലി. അപ്പോൾ അതിലൊക്കെ ഫുൾ ടൈം ജോലി ചെയ്യാം, അങ്ങനെ നമുക്ക് ഇൻകം ഏൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻകം എക്സ്പെൻസ് മീറ്റ് ചെയ്ത് പോകും. ചെറിയൊരു എമൗണ്ടൊക്കെ നമുക്ക് എങ്ങനെ
ബാക്കി നമ്മൾ ചുരുക്കുന്നതിൻ്റെ അനുസരിച്ച് നമുക്ക് സേവ് ചെയ്യാനും പറ്റും. അപ്പോൾ അതാണ് ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ലൈഫ്. അപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇതൊക്കെയാണ് എക്സ്പെൻസ്. പക്ഷേ നമുക്കിവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ഹോളിഡേയ്സ് ഒക്കെ ജോലി ചെയ്ത് നമുക്ക് അങ്ങനെ ഇൻകം ഏൺ ചെയ്യാം. അപ്പോൾ ഈ നമ്മൾ സേവ് ചെയ്യുക എന്ന് പറയുന്നത് കിട്ടുന്നതിൽ നിന്ന് സേവ് ചെയ്യാൻ പഠിച്ചാലാണല്ലോ നമുക്കൊരു സേവിങ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ കൃത്യമായിട്ട് നല്ലൊരു കോഴ്സ് തിരഞ്ഞെടുത്ത് വരിക. വന്ന് നമ്മൾ കളത്തിലിറങ്ങുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫേസ് ചെയ്യുക, മുമ്പോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്, ഓൾ ദ ബെസ്റ്റ്. ഞങ്ങളുടെ ഈ വീഡിയോ കാണുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. താങ്ക്.